ഞാനിപ്പോൾ നമ്മുടെ കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ല എന്ന് പറയുമ്പോൾ കോട്ടയത്ത് നിന്ന് ഏകദേശം ഒരു 7 കിലോമീറ്റർ ട്രിവാൻഡ്രം പോകുന്ന റൂട്ട് MC റോഡിൽ. MC റോഡിലാണ് നമ്മളിന്ന് കയറാൻ പോകുന്ന കട. ഇത് ഏകദേശം കറക്റ്റ് സ്ഥലം പള്ളമാണ്. പള്ളത്ത് കരിമ്പുംകല. നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു പേരാണല്ലോ കരിമ്പുംകല. നല്ല നാടൻ എന്താ ഷാപ്പ് കറികളും ബാക്കി എല്ലാ ഫുഡും കിട്ടുന്ന ഒരു ഫാമിലി റെസ്റ്റോറൻ്റാണ് കരിമ്പുംകല. ഞാനിപ്പോൾ അതിന് മുമ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. കരിമ്പുംകല ഫാമിലി റെസ്റ്റോറൻറ്റ് സിൻസ് 1958 1958 സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഉദ്ദേശിച്ചാണ്. നമുക്കെന്തായാലും ബാക്കി വിശേഷങ്ങളും ഭക്ഷണത്തിൻ്റെയും എല്ലാം നമുക്ക് ഉള്ളിൽ പോയി കയറി ചോദിച്ച് മനസ്സിലാക്കാം, കഴിച്ചറിയാം, ആ രുചിയും എല്ലാം അനുഭവിക്കാം. ഭയം നമസ്കാരം. അപ്പം ശശിയേട്ടാ, നമ്മുടെ കരിമ്പുംകാലയുടെ ഓണം അല്ലേ? അതെ. എന്താണ് ശശിയേട്ടാ കരിമ്പുംകാല? കരിമ്പുംകാല 1958 തൊട്ട് എൻ്റെ അച്ഛൻ തുടങ്ങിയ സ്ഥാപനം. ഷാപ്പുണ്ടായിരുന്നു, നമ്മുടെ ഷാപ്പും ഉണ്ടായിരുന്നു, ഫുഡ് ഹോട്ടൽ. എന്തുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ ഒരു രീതിയിലോട്ട് തിരിഞ്ഞത്? ഹോട്ടൽ മാത്രമാക്കി അപ്പം പൊതുവെ ഇപ്പം കള്ള് കിട്ടാനില്ലാത്തൊരു സിറ്റുവേഷനായി. അപ്പം ഞങ്ങൾ പിന്നെ ഷാപ്പ് വേണ്ടെന്ന് വെച്ചിരുന്നു. നല്ല ശുദ്ധമായ കള്ളൊന്നും കിട്ടില്ലല്ലേ. അതെ, പ്രമിയാണ് ഇപ്പോഴത്തെ ചാർജ്. നമ്മൾ കൊടുക്കുന്നത് താറാവ് കറി, ചെമ്മീൻ റോസ്റ്റ്, കരിമീൻ പൊള്ളിച്ചത്, കൊഞ്ച്, ഞണ്ട്, നാടൻ രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഞങ്ങൾ തന്നെ ആണ് മെയിൻ ആയിട്ട് നിന്ന് ചെയ്യുന്നത്. അതെ, പണ്ട് നിൽക്കുന്ന ഞങ്ങളാ മെയിനായിട്ട് ചെയ്യുന്നത്. അവരെ കൂടെ കൂടെ നിർത്തി അവരെ കൂടി കൂടെ നിർത്തിയേ ഉള്ളൂ. മെയിനായിട്ട് ചെയ്യുന്നത് ഇവര് തന്നെയാണ്. അപ്പൊ വീട്ടിൽ ആരൊക്കെയാ? മക്കൾ? ഒരു മോനുള്ള ഒരു മോനും ഒരു മോളും. ഒരു മോനും രണ്ടുപേരും കല്യാണം കഴിഞ്ഞതാണ്. അപ്പൊ എന്തായാലും ഏകദേശം ഒരു 3 തലമുറകളും ആയല്ലേ. 3 തലമുറയായി. ചേട്ടൻ, അച്ഛൻ, മകൻ, ചേട്ടൻ, ഒരു 3 തലമുറ. ഏകദേശം 3 തലമുറ. 56 വർഷമായി. അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോണ കൊണ്ട് തന്നെയായിരിക്കും ഈ ഒരു 1 ലക്ഷം ആൾക്കാർ വീണ്ടും നമുക്ക് തേടി വരുന്നത്. വീടിനോട് ചേർന്നായതുകൊണ്ട് നമുക്ക് എപ്പോഴും വീട് തന്നെയാണ്. അതെ, ആ തൊട്ട് വേറെ നേരം ഉണ്ട്, തൊട്ടിപ്പുറത്തന്നെ വീടാണ്. അപ്പൊ വീടിനോട് ചേർന്നായതുകൊണ്ട് എപ്പോഴും നോക്കാൻ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുമല്ലേ. അപ്പൊ പ്രേമേട്ടനാണ് ഇപ്പൊ മെയിനായിട്ട്. പ്രേമേട്ടന് കുട്ടികള്? ഒരാള്, ഒരു മോളുണ്ട്. അപ്പൊ എല്ലാരും അത് സെറ്റിൽ ആയിരിക്കുകയാണ്, നല്ല രീതിയിലാണ്. ഇതിപ്പോ കേറി വന്നപ്പോ തന്നെ ഏകദേശം ഒരു 3 ബിൽഡിംഗ് ഉണ്ട്. ഈ ഒരു ഏരിയ മാത്രമാണോ അതോ 3 മേളിലോട്ടുണ്ട്? ബിൽഡിംഗ് അല്ല, 3-സ്റ്റോറി ബിൽഡിംഗ് ആണ്. സോറി, 3-സ്റ്റോറി ബിൽഡിംഗ്. രണ്ട് നിലയും കൂടെ മേളിൽ. അത് നമ്മുടെ തന്നെയാണ്? അതെ, റെസ്റ്റോറന്റ് ആയിട്ട് തന്നെ വെച്ചേക്കുകയാണ്. ഓക്കേ. അപ്പൊ ഏറ്റവും മേളിൽ AC, താഴെ AC, നോൺ AC ആയിട്ട്. ഇത് കിച്ചണും? അതെ, കിച്ചണ്, സ്റ്റോറ്, വിളമ്പുന്ന ഭാഗം. എല്ലാം കൂടി ഒരു 3 നിലയുണ്ട്. അതെ, മൊത്തത്തിൽ ഒരു ആഘോഷമായിട്ട് തന്നെ എടുക്കാതെ നമുക്ക് എന്തായാലും കിച്ചണിലോട്ട് പോവാം അല്ലേ. ഇതൊരു ഏറ്റവും താഴത്തെ ഫ്ലോറാണ്. പൊക്കത്തോട്ട് AC ഉണ്ട്, അതുകൊണ്ട് വേറെ റെസ്റ്റോറൻറ്റ് നമ്മളെ തന്നെ ഏരിയ ഉണ്ട്. നമുക്ക് ഇനി കിച്ചണിലോട്ട് പോവാം. അപ്പോൾ നമ്മളെ കിച്ചണിലോട്ട് നമ്മൾ എത്തി. അതെ, നമുക്കിപ്പോൾ വലിയൊരു കിച്ചണാട്ടോ നമ്മുടെ. സാധാരണ ഈ തെക്കൻ സൈഡിലോട്ട്, കേരളത്തിൻ്റെ തെക്കൻ സൈഡിലോട്ട് തന്നെ വരുമ്പോൾ കിച്ചണൊക്കെ ചെറുതാണെന്നുള്ളൊരു ഇതുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോൾ മെയിനായിട്ട് നമ്മുടെ ആ ഒരു ഫ്രണ്ടിൽ വന്ന് കണ്ട ഏരിയക്കാളും ആ ഒരു ഡൈനിങ് ഏരിയക്കാളും കൂടുതൽ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ. ഞങ്ങളുള്ള സൗകര്യത്തിനൊക്കെ അങ്ങ് അല്ല, നല്ല വലിയ കിച്ചണാണ്. അവിടെ അങ്ങോട്ട് കിച്ചൺ ഉണ്ട്, അപ്പുറത്ത് കിച്ചൻ്റെ സെക്കൻഡ് സെക്ഷനുണ്ട്, ഇത് ബാക്കിലോട്ടുണ്ട്. നമുക്ക് വേണ്ടി ഇവിടെ സെറ്റ് ചെയ്ത നല്ല വലിയ കിച്ചണാണ്. നല്ല രീതിയിൽ തന്നെ കുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലേ. പിന്നെ ഞാൻ വന്നപ്പോൾ ശ്രദ്ധിച്ചു ആ അടുപ്പിൻ്റെ ആ ഹാളിലോട്ട്. ഇതിപ്പോൾ എന്താണ്, അടുപ്പ് തന്നെയാണോ നമ്മളത്? ഏതാ? അടുപ്പിൽ തന്നെയാണോ സെറ്റ് ചെയ്യുന്നത്? അതെ, അടുപ്പിൽ. അത് അടുപ്പിൽ സെറ്റ് ചെയ്ത്. ഇത് എല്ലാം സ്റ്റൗ ആണ്. ഈ 3, 6, 4, 10, 14 14 ബർണറെ ഒരേ സമയത്ത് വേണേ സ്റ്റൗ ആണ്. ഇത് പണ്ട് അടുപ്പായിരുന്നു തോന്നുന്നു എനിക്ക്. അല്ല, അത് ഇതിനായിട്ട് സെറ്റ് ചെയ്തേക്കാം. അടുപ്പിന്റെ ആ ഒരു മറ്റേ വിറക് വെക്കാനുള്ളതും അങ്ങനെ. അത് കഴിഞ്ഞിപ്പം ആൾക്കാർ ഫാഷനബിൾ ആയപ്പോ സ്റ്റീലേലായി.
ഓ അങ്ങനെയേ ഉള്ളൂ. അപ്പൊ എന്തായിരിക്കും നമ്മൾ ഇപ്പൊ ഇവിടെ സെറ്റ് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പൊ എത്ര മണിക്ക് എണീക്കും ചേട്ടൻ? ഞാൻ ഒരു അഞ്ചര അഞ്ചര ആകുമ്പോഴേക്കും. കാര്യം വേറെ ഒന്നുമല്ല, ഇദ്ദേഹം തന്നെയാണ് ശശിയേട്ടൻ തന്നെയാണ് ഇവിടെ വന്ന് കുക്ക് ചെയ്യുന്നത്. മെയിൻ ഒരു കാര്യം മെയിൻ ആയിട്ടുള്ള ഐറ്റംസ്. ഒപ്പം ഭാര്യ ചേച്ചി ഉണ്ടല്ലേ, പേരെന്താണ് ചേച്ചി? തങ്കമണി. തങ്കമണി ചേച്ചി. ചേച്ചിയും ശശിയേട്ടനും കൂടി ഉണ്ട്. രാവിലെ തന്നെ വന്നിട്ട് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം. എത്ര മണിവരെ ഉണ്ട്? ഞങ്ങൾ വൈകിട്ട് 10 മണി വരെ. 10 മണി കുക്കിംഗ് എത്ര മണിവരെ? അപ്പൊ ഇങ്ങനെ കരിമീൻ പൊള്ളിക്കുന്നതൊക്കെ അന്നേരം ഓർഡർ അനുസരിച്ചാണ് കരിമീൻ പൊള്ളിക്കുന്നത്. എപ്പോഴും ഇവിടെ ഉണ്ടാവും. ഉണ്ടാണ്. അതാണ് ഒരാളുണ്ട് അത്യാവശ്യത്തിന്. പിന്നെ എന്താ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? നമ്മളിപ്പം കരിമീൻ തേങ്ങാപ്പാലിനകത്ത് പുഴുങ്ങുക. കരിമീൻ തേങ്ങാപ്പാലിനകത്ത് പുഴുങ്ങുക. അതെ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് കരിമീൻ തേങ്ങാപ്പാലില് പുഴുങ്ങുക. അതിന് മല്ലിയുണ്ട്, അതിന്റെ മസാലക്കൂട്ടൊക്കെ ഇടുന്നുണ്ട്. ഇതിപ്പോ എവിടെ നമ്മൾ കരിമീൻ കൊണ്ടുവരുന്നത്? കുമരകം. കുമരകത്ത് നിന്ന് കൊണ്ടുവരാം. നല്ല ഫ്രഷ് ആക്കി വെച്ചേക്കാണ് കണ്ടോ. അതെ, തോലൊക്കെ ഇങ്ങനെ എടുത്ത് കളഞ്ഞ് നല്ല വൈകിട്ട്. അപ്പൊ നമുക്ക് എന്തായാലും ചേച്ചിട്ടോ. അപ്പൊ നമ്മൾ ആ ഉരുളി വെച്ചിട്ടുണ്ട്, നമുക്ക് ഇനി കത്തിക്കാമല്ലോ. അപ്പൊ എന്തായാലും ബർണർ കത്തിക്കാണ്. അപ്പൊ ഇത് ഇത് എവിടെ നിന്നുള്ള? ശരിക്കും ഞാൻ അങ്ങനെ പാലില് പുഴുങ്ങിയത്. മപ്പാസ് പോലാണോ? മപ്പാസ് അല്ല, മപ്പാസ് എന്ന് പറയുമ്പോ തേങ്ങ അരച്ച് പുളിയൊക്കെ ഇട്ട് വെക്കാൻ. ഇത് പുളിയില്ല. ഇത് മല്ലി, ഉപ്പ്, ഉപ്പ്, തേങ്ങാപ്പാല്. ഇതിന്റെ പുളിയില്ല, സവോള ഇല്ല, ഒന്നുമില്ല. നമ്മുടെ കടയുടെ ടൈമിംഗ് എപ്പോഴൊക്കെയാണ് പറയാമോ? എങ്ങനെ കരിമീൻകാല കടയുടെ? രാവിലെ ഞങ്ങള് 5:30 ആകുമ്പോ ഇത് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. 7 മണിയാകുമ്പോ കട ഓപ്പൺ ആവും. രാവിലെ 7 മണിക്ക് കട ഓപ്പൺ ആവും. ഓപ്പൺ ആകുമ്പോൾ ഇത്ര ഐറ്റംസ് എല്ലാം, താറാവേ, കോഴി, അപ്പം, വെജിറ്റബിള്, മുട്ട, അങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉള്ള ആൾക്കാർക്ക് വെജിറ്റബിൾ മുട്ട എല്ലാം ഉണ്ട്. ആ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ എത്ര മണി വരെ? ഞങ്ങള് വൈകിട്ട് 9:30-10 മണി വരെ. 10 മണി വരെ. അപ്പൊ രാവിലെ 7 മണി തൊട്ട് രാത്രി 10 മണി വരെ നമ്മുടെ കരിമീൻകാല ഓപ്പൺ ആയിരിക്കും. ഏകദേശം ചൂടായി വരുന്നുണ്ട്. അടുത്ത കരിമീൻ. കരിമീൻ ഉണ്ട്. അതിന് വേണ്ടത് മല്ലി. മല്ലി, മല്ലിപ്പൊടി. മല്ലിപ്പൊടി അരച്ചത് അല്ലേ? സ്വല്പം മഞ്ഞപ്പൊടി. മല്ലിപ്പൊടി അരച്ചത്, സ്വല്പം മഞ്ഞപ്പൊടി, സ്വല്പം മുളക് പൊടി. മുളക് പൊടി, ഉപ്പ്, ഉപ്പ്, ഇത്ര ഐറ്റംസ് മതി ഇതിനല്ലേ. അപ്പൊ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്താണ്? അത് മല്ലി അരച്ചത്. മല്ലി അരച്ചതാണ്. മല്ലിയില എന്തൊക്കെ ഇട്ട് അരച്ചത്? അത് മല്ലിപ്പൊടി മാത്രം. മല്ലിപ്പൊടി മാത്രം അരച്ചു വെച്ചിരിക്കുക. ഒന്നുകൂടെ നേർമ്മ. ഓഹോ, ഒന്ന് അരച്ചങ്ങ് വെച്ചേക്കാണ്. മല്ലിപ്പൊടി അല്ലേ അത്? നമ്മള് പിന്നെ തേങ്ങാപ്പാല്. തേങ്ങാപ്പാല്, തേങ്ങാപ്പാല് ഒന്നാം പാലും രണ്ടാം പാലും വേണം. മൂന്നാം പാലുമായിട്ട് എടുത്തു വെക്കും. എടുത്തു വെക്കും. വെള്ളം നമ്മൾ പ്രത്യേകിച്ച് ചേർക്കണ്ട. ചേർക്കണ്ട. ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലുമായിട്ട് എടുത്ത് വെക്കും. അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഇതെന്താണ്? അതാ മൂന്നാം പാല. മൂന്നാം പാലാണ്. ഒന്ന് കാണിക്കാവോ? അപ്പൊ ഇത് മൂന്നാം പാലാണ്. മൂന്നാം പാലത്ത് മല്ലി അരച്ചത്. മല്ലി അരച്ചത് കലക്കിയെടുക്ക. മല്ലി അരച്ചത് അങ്ങ് കലക്കുകയാണ്. ആ തേങ്ങയുടെ മൂന്നാം പാലോട്ട് നമ്മൾ മല്ലി അരച്ച് വെച്ചത് ചെയ്യുകയാണെങ്കിൽ കഴിക്കാൻ കലക്കിയങ്ങ് എടുക്കുമ്പോൾ എളുപ്പമുണ്ട്, നല്ലപോലെ കലങ്ങുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഒന്ന് നമ്മൾ മീൻ കഷ്ണം ഇടുക. മീൻ എന്തിനകത്തിട്ട്? പാത്രത്തിൽ. പാത്രത്തിലോട്ട്. അപ്പൊ അതിനകത്തോട് നമ്മൾ മീൻ കഷ്ണം ഒത്തിരി വെറുതെ ഇട്ടാൽ മതി. എന്തായാലും നമ്മളത് ഉടനെ തന്നെ ഒഴിക്കുക. ഒഴിക്കണം അല്ലേ? മീൻ കഷ്ണം ആ ഒരു ഉരുളിയിലോട്ട് ഇടുന്നു. പെട്ടെന്ന് തന്നെ നമ്മൾ ഈ കലക്കി വെച്ച സാധനം ഒഴിക്കും. അതെ. പക്ഷെ മല്ലിയും തേങ്ങാപ്പാലിൻ്റെ മൂന്നാം പാലും കൂടി, തേങ്ങയുടെ മൂന്നാം പാലും കൂടി വെച്ച് കലക്കിയത് അങ്ങ് ഒഴിച്ചു. ഉപ്പ്. ഉപ്പ്, ഉപ്പ് നീരാണ്. ഇവിടെ നീരാക്കി വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ ഒരു കറക്റ്റ് അളവ് കിട്ടുന്നതാണ് ഏട്ടൻ പറയുന്നത്. അപ്പൊ ശീലമല്ല, അതാകുമ്പോ അല്ല. വേറൊരു കാര്യമുണ്ട്, ഈ ഉപ്പ് ഇടുന്നതിനേക്കാളും നല്ല ഉപ്പ് കലക്കിയിട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒന്ന് പടരും അല്ലേ? എല്ലായിടത്തും ആ ഒരു ഉപ്പ് എത്തും. അല്ലെങ്കിൽ ഇടുന്ന ആ ഒരു പ്രദേശം മാത്രം ഉപ്പാവുള്ളൂ. ഐറ്റംസ് 15 മിനിറ്റ് മാക്സിമം മതി. കരിമീനാണെങ്കിലും ഒരു 10 മിനിറ്റ് വേവേ ഉള്ളൂ. വേവേ ഉള്ളൂ. അപ്പൊ ഇത് ഇവിടെ നിന്ന് തിളച്ചൊന്ന് വെച്ചട്ടെ, ഒന്ന് വെയിറ്റ്.